വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. മലയാളികൾക്ക് ഏറ്റവും സുപരിചിതനായ കുഞ്ഞുണ്ണി മാഷിൻ്റെ വായനയുടെ പ്രസക്തിയെക്കുറിച്ച് പരാമർശിക്കുന്ന കുഞ്ഞു കവിത. വായിക്കാൻ നമ്മുടെ ബുക്ക് ഷെൽഫിൽ ഉണ്ടാകേണ്ട, ജീവിതത്തിൽ വായിച്ചിരിക്കേണ്ട പ്രശസ്ത പുസ്തകങ്ങളെ PDOs സഹായത്തോടെ ലളിതമായി അവതരിപ്പിക്കുകയാണിവിടെ. ഏവർക്കും ബുക്ക് ഷെൽഫിലേക്ക് സ്വാഗതം. ഇന്ന് ബുക്ക് ഷെൽഫിൽ നിന്നും പരിചയപ്പെടുന്നത് പാശ്ചാത്യ സാഹിത്യ ലോകത്തെ ലക്ഷണമൊത്ത ആദ്യത്തെ നോവൽ എന്നറിയപ്പെടുന്ന റോബിൻസൺ ക്രൂസോയാണ്. കപ്പൽ തകർന്ന് ഒരു വിജനദ്വീപിലെത്തി വർഷങ്ങൾ അവിടെ താമസിച്ച നാവികന്റെ കഥ. അതിജീവനത്തിൻ്റെയും സാഹസികതയുടെയും ഈ കഥ നമ്മോട് പറയുന്നത് ഇംഗ്ലീഷ് സാഹിത്യകാരനായ ഡാനിയൽ ഡിഫോയാണ്. ജയപരാജയങ്ങൾ ഇഴകിച്ചേർന്ന ഡിഫോയുടെ ജീവിതം 1719 റോബിൻസൺ ക്രൂസോ പുറത്തിറങ്ങിയതോടെ കുതിച്ചുയർന്നു. കഥ, കവിത, നോവൽ എന്നീ മേഖലകളിലായി 545 കൃതികൾ അദ്ദേഹം രചിച്ചു. അലക്സാണ്ടർ സെൽക്കിർക്ക് എന്ന സ്കോട്ടിഷ് നാവികന്റെ ജീവിതമാണ് ക്രൂസോയുടെ രചനയ്ക്ക് ഡിഫോയെ സ്വാധീനിച്ചത്. 1705 തെക്കേ അമേരിക്കയിലെ ഒരു ദ്വീപിൽ 4 അലക്സാണ്ടർക്ക് ഒറ്റയ്ക്ക് താമസിക്കേണ്ടതായി വന്നു. ഇത് പുറംലോകം അറിഞ്ഞതോടെ വലിയ വാർത്തയായി. അലക്സാണ്ടറിന്റെ ദ്വീപിലെ അതിജീവനത്തെ ചരിത്രവും ഭാവനയും ഉപയോഗിച്ച് പുനഃസൃഷ്ടിച്ചതാണ് റോബിൻസൺ ക്രൂസോ. 1632 ലണ്ടൻ നഗരത്തിൽ നിന്നും 200 അകലെയുള്ള യോർക്ക് നഗരത്തിലായിരുന്നു റോബിൻസൺ ക്രൂസോയുടെ ജനനം. പിതാവ് ജർമ്മൻ വംശജനും മാതാവ് ഇംഗ്ലീഷുകാരിയുമായിരുന്നു. മാതാപിതാക്കളുടെ നിർബന്ധപ്രകാരം നിയമപഠനം ആരംഭിച്ചെങ്കിലും കപ്പൽ യാത്രകളിലായിരുന്നു റോബിൻസന്റെ താൽപ്പര്യം. 18 വയസ്സിൽ മാതാപിതാക്കളെ ധിക്കരിച്ച് റോബിൻസൺ വീട് വിട്ടിറങ്ങി. കരീബിയൻ ദ്വീപിലേക്ക് പോകുവാൻ ആഗ്രഹിച്ച റോബിൻസനെ കൂട്ടുകാരൻ യാത്രയ്ക്കായി ലണ്ടനിലേക്ക് ക്ഷണിക്കുന്നു. 1651 ഹൾ എന്ന നഗരത്തിൽ നിന്ന് ലണ്ടനിലേക്ക് തൻ്റെ ആദ്യ യാത്ര റോബിൻസൺ ആരംഭിച്ചു. ആ യാത്രയിലെ കൊടുങ്കാറ്റും തിരമാലകളും കണ്ടു ഭയന്ന ക്രൂസോ ഇനി ഒരിക്കലും കപ്പൽ യാത്രയ്ക്ക് മുതിരുകയില്ലെന്നും തിരികെ വീട്ടിലേക്ക് മടങ്ങാനും തീരുമാനിച്ചു. ലണ്ടനിലെത്തിയ റോബിൻസൺ ആഫ്രിക്കൻ തീരങ്ങളിൽ കച്ചവടം നടത്തിയിരുന്ന ഒരു ഇംഗ്ലീഷ് ക്യാപ്റ്റനെ പരിചയപ്പെട്ടു. തൻ്റെ കച്ചവട സഹായിയായി അദ്ദേഹം റോബിൻസനെ ക്ഷണിച്ചു. വീട്ടിലേക്ക് മടങ്ങുവാനുള്ള തീരുമാനം മാറ്റി അടുത്ത കപ്പൽ യാത്രയ്ക്ക് ക്രൂസോ തയ്യാറെടുത്തു. ഇംഗ്ലണ്ടിൽ നിന്ന് സാധനങ്ങൾ ആഫ്രിക്കൻ രാജ്യമായ ഗിനിയയിൽ കൊണ്ടുപോയി വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ജോലിയായിരുന്നു റോബിൻസന്റേത്. കച്ചവടം ലാഭകരമായതോടെ റോബിൻസന്റെ ഉത്സാഹം വർദ്ധിച്ചു. രണ്ടാമതും ക്യാപ്റ്റനോടൊപ്പം ഗിനിയൻ തീരത്തേക്ക് പോയെങ്കിലും മൊറോക്കോയിൽ വച്ച് മൂറിഷ് കടൽ കൊള്ളക്കാർ അവരുടെ കപ്പൽ ആക്രമിച്ച് എല്ലാവരെയും അടിമകളാക്കി. റോബിൻസനെ അടിമയാക്കി പോർട്ട് ഓഫ് സാലി എന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. 2 അടിമവേലയ്ക്ക് ശേഷം ഒരു ദിവസം മീൻ പിടിക്കാൻ പോയ ക്രൂസോ സൂറി എന്ന അടിമയെയും കൂട്ടി രക്ഷപ്പെടുന്നു. ഒരു പോർച്ചുഗീസ് ക്യാപ്റ്റൻ ഇവരുടെ വഞ്ചി കാണുകയും രക്ഷപ്പെടുത്തുകയും ചെയ്തു. ബ്രസീലിലേക്ക് പോകുന്ന കച്ചവട കപ്പലായിരുന്നു അത്. ക്യാപ്റ്റൻ അവരെ ബ്രസീലിലേക്ക് ക്ഷണിച്ചു. ക്രൂസോ കൂടെയുണ്ടായിരുന്ന നീഗ്രോ ബാലനെ കപ്പിത്താന് വിറ്റു. കപ്പിത്താന്റെ സഹായത്തോടെ ക്രൂസോ ബ്രസീലിലെത്തി കൃഷി ആരംഭിച്ചു. കരിമ്പ് കൃഷിയും വാഴക്കൃഷിയും നടത്തി സമ്പന്നനായി. കൂടുതൽ പണം നേടാനായി അടിമകളെ ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവരാനുള്ള പദ്ധതിയിൽ ക്രൂസോ ചേർന്നു. ആഫ്രിക്കൻ തീരം ലക്ഷ്യമാക്കി അവർ യാത്ര ആരംഭിച്ചു. പ്രക്ഷുബ്ധമായ കടലിൽ തിരമാലയിലും കൊടുങ്കാറ്റിലും പെട്ട് കപ്പൽ തകർന്നു. തിരമാലകൾ ക്രൂസോയെ ഒരു ദ്വീപിലെത്തിച്ചു.
മനുഷ്യവാസമില്ലാത്ത ആ ദ്വീപിൽ ക്രൂസോ ഒറ്റപ്പെട്ടു. അകലെ തകർന്ന ആ കപ്പലിൽ നിന്നും ആവശ്യമായതെല്ലാം കരയ്ക്കടുപ്പിക്കുവാൻ ക്രൂസോ തീരുമാനിച്ചു. വെടിമരുന്ന്, തോക്കുകൾ, ഉളികൾ, കത്തികൾ, ഭക്ഷണ സാധനങ്ങൾ, ബൈബിൾ, ഇവയെല്ലാം ക്രൂസോ പലപ്പോഴായി കരയ്ക്കടുപ്പിച്ചു. അതിജീവനത്തിനായുള്ള പോരാട്ടം ക്രൂസോ ആരംഭിച്ചു. ദ്വീപ് മുഴുവൻ ചുറ്റിക്കറങ്ങി, പക്ഷികളെയും ആടുകളെയും ഇണക്കി വളർത്തി. രണ്ട് കുടിലുകൾ ദ്വീപിൻ്റെ രണ്ട് ഭാഗങ്ങളിലായി നിർമ്മിച്ചു. തോക്കുപയോഗിച്ച് വേട്ടയാടി, കൃഷി ആരംഭിച്ചു. ദിവസങ്ങളും മാസങ്ങളും അടയാളപ്പെടുത്തിയ ഒരു മരക്കുരിശ് ദ്വീപിൽ സ്ഥാപിച്ചു. ചെറിയ തോണിയുണ്ടാക്കി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും അതെല്ലാം വിഫലമായി. ഓരോ ദിവസത്തെയും കാര്യങ്ങൾ ഡയറിയിൽ എഴുതി സൂക്ഷിച്ചു. അതിജീവനത്തിൻ്റെ 15-ാം വർഷം ഞെട്ടിക്കുന്ന ആ കാഴ്ച ക്രൂസോ കണ്ടു. മണൽപ്പരപ്പിൽ ഒരു കാൽപ്പാട്. താൻ മാത്രമേ ഈ ദ്വീപിലുള്ളൂ, ദ്വീപിൻ്റെ രാജാവ് താനെന്ന് അഹങ്കരിച്ച ക്രൂസോയ്ക്ക് എന്തെന്നില്ലാത്ത ഉൾഭയം. അദ്ദേഹം കുടിലിനു ചുറ്റുമുള്ള വേലി ശക്തമാക്കി. തോക്കും കത്തിയും എപ്പോഴും കൂടെ കരുതി. 23-ാം വർഷം ഏതാനും നരഭോജികൾ രണ്ട് തടവുകാരെയും കൊണ്ട് അവിടെ വന്നു. പാട്ടും നൃത്തത്തിനും ശേഷം ഒരാളെ അവർ കൊന്നു. രണ്ടാമൻ ഓടി രക്ഷപ്പെടാൻ നോക്കുന്നു. ക്രൂസോ അവനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. ക്രൂസോ അവനെ തൻ്റെ കുടിലേക്ക് കൊണ്ടുവന്നു. ഒരു വെള്ളിയാഴ്ച കണ്ടുമുട്ടിയ അവനെ ഫ്രൈഡേ എന്ന് വിളിച്ചു. ക്രൂസോയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം. തനിക്കൊരു സുഹൃത്തിനെ കിട്ടിയിരിക്കുന്നു. ക്രൂസോ അവനെ ഇംഗ്ലീഷും സംസ്കാരവും മതവും പഠിപ്പിച്ചു. പാശ്ചാത്യ ശൈലിയിലുള്ള വേഷം ധരിക്കാൻ പരിശീലിപ്പിച്ചു. ഫ്രൈഡേ ക്രൂസോയെ മാസ്റ്റർ എന്ന് വിളിച്ചു. വിശ്വസ്തനായി ജീവിച്ചു പോന്നു. നരഭോജികൾ വീണ്ടും വന്നു, കൂടെ ബന്ദികളായി 3 പേർ. ഒരാളെ അവർ കൊന്നു. ഫ്രൈഡേയുടെ പിതാവിനെയും ഒരു സ്പെയിൻകാരനെയും ക്രൂസോ രക്ഷപ്പെടുത്തി. ക്രൂസോ അവരെ രക്ഷപ്പെടാനുള്ള സാധ്യത അറിയാനായി മെയിൻലാൻഡിലേക്ക് പറഞ്ഞയക്കുന്നു. ഈ സമയം ഒരു ഇംഗ്ലീഷ് കപ്പൽ ക്രൂസോ കാണുന്നു. ക്രൂസോയും ഫ്രൈഡേയും തീരത്തേക്ക് വന്നപ്പോൾ 3 പേരെ ബന്ദികളാക്കി കുറച്ചുപേർ കരയ്ക്കിറങ്ങുന്നു. കപ്പലിൽ ലഹളയുണ്ടായി. കപ്പിത്താനെയും കൂട്ടാളികളെയും ബന്ദികളാക്കി കൊല്ലാൻ കൊണ്ടുവന്നിരിക്കുകയാണ് ലഹളക്കാർ. ക്രൂസോയും ഫ്രൈഡേയും ക്യാപ്റ്റനെയും കൂട്ടരെയും രക്ഷപ്പെടാൻ സഹായിക്കുന്നു. ക്യാപ്റ്റൻ ലഹളക്കാരെ കീഴ്പ്പെടുത്തി. ക്രൂസോ ക്യാപ്റ്റനെയും കൂട്ടാളികളെയും തൻ്റെ കുടിലിൽ കൊണ്ടുപോയി സൽക്കരിക്കുന്നു. അവരെ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് ക്യാപ്റ്റൻ ഉറപ്പു നൽകി. ഈ സമയം ബാക്കി ലഹളക്കാർ തങ്ങൾക്ക് മുമ്പേ പോയവരെ അന്വേഷിച്ച് കരയ്ക്കിറങ്ങി. ക്യാപ്റ്റനും ക്രൂസോയും അവരെയെല്ലാം ബന്ദികളാക്കി ആ ദ്വീപിൽ ഉപേക്ഷിച്ചു. 27 വർഷവും 2 മാസവും 19 ദിവസവും ചെലവഴിച്ച ആ ദ്വീപ് വിട്ട് റോബിൻസൺ ക്രൂസോയും ഫ്രൈഡേയും കപ്പിത്താനോടൊപ്പം ഇംഗ്ലണ്ടിലേക്ക് യാത്രയായി. ഇംഗ്ലണ്ടിലെത്തിയ ക്രൂസോ വിവാഹം കഴിച്ചു. അതിൽ 3 മക്കളുണ്ടായി. ബ്രസീലിലുള്ള തൻ്റെ തോട്ടം വിൽക്കാനായി എഴുത്തുകുത്ത് നടത്തുവാൻ ലിസ്ബണിലേക്ക് ക്രൂസോ യാത്രയാകുന്നു. അവിടെ വച്ച് പഴയ പോർച്ചുഗീസ് ക്യാപ്റ്റനെ കാണുന്നു. നല്ല വിലയ്ക്ക് തോട്ടം വിൽക്കുവാൻ ക്യാപ്റ്റൻ അവരെ സഹായിച്ചു. തൻ്റെ സമ്പാദ്യങ്ങളുമായി സ്പെയിൻ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിലൂടെ അതിശൈത്യത്തെയും ചെന്നൈ ആക്രമണത്തെയും അതിജീവിച്ച് അവർ തിരിച്ച് ഇംഗ്ലണ്ടിലെത്തി. കടൽക്കൊള്ളക്കാരുടെ ഭീഷണി മൂലം കരമാർഗമായിരുന്നു യാത്ര, കൂടെ ഫ്രൈഡേയും. ഭാര്യയുടെ മരണം ക്രൂസോയെ വല്ലാതെ തളർത്തി. ഏകാന്തതയിലേക്ക് നീങ്ങവെ മരുമകന്റെ അഭ്യർത്ഥന പ്രകാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ പ്രൈവറ്റ് ട്രേഡറായി 1694
വീണ്ടും സമുദ്രയാത്ര ക്രൂസോ ആരംഭിക്കുന്നു. ഈ യാത്രയിൽ സ്പാനിയാർഡുകൾ കയ്യേറിയ തൻ്റെ പഴയ ദ്വീപ് സന്ദർശിച്ച് അവർക്ക് സമ്മാനങ്ങൾ നൽകി കപ്പൽ യാത്ര തുടരുന്നതോടെ നോവൽ അവസാനിക്കുന്നു. പല മാറ്റെഴുത്തുകൾക്കും വിധേയമായ ഈ നോവൽ കാൽപ്പനികമായ ഒരു സമുദ്ര സാഹസിക കഥയായി മാത്രം കാണാനാവില്ല. യൂറോപ്യൻ കോളനി വാഴ്ചയുടെ വ്യാപനവും പടിഞ്ഞാറൻ നവോത്ഥാന ശൈലിയുടെ ആധിപത്യവും ഈ നോവലിൽ നിന്നും വായിച്ചെടുക്കാം. അതിജീവനത്തിനായി പൊരുതുന്ന ഏതൊരു വ്യക്തിയുടെയും പ്രതീകമാണ് റോബിൻസൺ ക്രൂസോ. റോബിൻസൺ ക്രൂസോയെക്കുറിച്ചുള്ള ലഘുവിവരണം ഏവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ബുക്ക് ഷെൽഫിൽ നിന്നും മറ്റൊരു ഗ്രന്ഥത്തിൻ്റെ ലഘു വിശകലനവുമായി ഏവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഞാൻ ഫാദർ പ്രവീൺ.